എന്ത് കരുതും ഈ ചിന്തയാണ് ചിലതെല്ലാം നാം ചെയ്യാതിരിക്കാൻ കാരണമാകാറ്. നമുക്കൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ചില ചിന്തകൾ. അവരെന്താ വിചാരിക്കുക, ഇവരെന്താ വിചാരിക്കുക അല്ലേ? നോക്കൂ, നിങ്ങൾ പലപ്പോഴും നമുക്കെന്ത് വേണം നമുക്കതറിയാം, എങ്കിൽ പോലും മറ്റുള്ളവരെന്താ വിചാരിക്കുക, ഈ ഒരു ചിന്തയാണ് നമുക്ക്. നമുക്കെന്ത് വേണം എന്ന ചിന്തയിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്ന നമ്മുടെ ചിന്തയാണ് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന നമ്മുടെ ചിന്ത. നമുക്ക് വേണ്ടതും നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്കറിയാം, എങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ പലപ്പോഴും ഉയർന്നു വരുന്ന ചില ചോദ്യങ്ങളാണ് മറ്റുള്ളവരെന്താ പറയുക, അവരെന്താ ചിന്തിക്കുക, അവരെന്താ വിചാരിക്കുക, ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ. അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായി നാം അലഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ പാഴ് സ്വപ്നങ്ങളായി അവശേഷിക്കും. ഒടുവിൽ ആർക്കോ വേണ്ടി നമ്മുടെ ആഗ്രഹങ്ങളും ജീവിതവും സ്വപ്നങ്ങളും വഴിതിരിച്ച് വിടേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള നശിച്ച ചിന്ത കാരണം പലപ്പോഴും സ്വന്തം ഇഷ്ടങ്ങൾ ത്യജിച്ച ഒരുപാട് ആളുകളുണ്ട്. ചിലപ്പോൾ അധ്യാപകനാവണം എന്നതായിരിക്കാം ഒരു കുട്ടിയുടെ ആഗ്രഹം, പക്ഷേ രക്ഷിതാവിൻ്റെ ആഗ്രഹം മറ്റൊന്നായിരിക്കാം, ഡോക്ടറാവണം. അങ്ങനെ മെഡിസിൻ പിടിച്ചു, അവൻ ഡോക്ടറായി. ഒരിക്കലും ആ കുട്ടിക്ക് ആ മേഖലയിൽ തിളങ്ങാൻ കഴിയില്ല, ഇഷ്ടപ്പെട്ടുകൊണ്ട് ജോലി ചെയ്യാൻ കഴിയില്ല. സ്വന്തം ഇഷ്ടങ്ങൾ ഉറക്കെ വിളിച്ചു പറയാനുള്ള ഒരു ധൈര്യം നമുക്ക് വേണം. കാരണം നാം ഇഷ്ടപ്പെട്ട മേഖലയിൽ എത്തപ്പെട്ടാൽ പിന്നെ കഷ്ടപ്പെടേണ്ടി വരില്ല എന്ന. അപ്പോൾ അതുകൊണ്ട് സ്വന്തം ആഗ്രഹങ്ങൾ ആർക്കോ വേണ്ടി അടിയറവ് പറയുന്നവരാവരുത് നമ്മൾ. ശരിയായത് ചെയ്യാം, നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നാം ചെയ്യാം. സമൂഹം അങ്ങനെയാണ്, എത്ര നല്ല കാര്യം നമ്മൾ ചെയ്താലും അതിലും എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കുന്ന ആളുകളാണ് നമുക്ക് ചുറ്റും. ഒരിക്കലും നമുക്ക് ഒരാളെയും 100% സംതൃപ്തരാക്കി ജീവിക്കാൻ സാധ്യമല്ല. പ്രവാചകർക്ക് പോലും അതിന് പറ്റിയിട്ടില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതും പരാജയകാരണമാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ സംതൃപ്തരാക്കുകയല്ല, സ്വയം ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാം, അതാണ് പ്രധാനം. നമ്മുടെ ഇഷ്ടങ്ങൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കും പിറകെ നടന്ന് ഒരു മനോഹരമായ ചിത്രശലഭം പോലെ ജീവിക്കാൻ നമുക്ക് കഴിയണം. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, ഇങ്ങനെ മറ്റുള്ളവർ എന്ത് പറയും, എന്ത് ചിന്തിക്കും എന്ന ചിന്തകളുടെ ചങ്ങലകളാൽ ബന്ധിച്ച് നമ്മുടെ ജീവിതം ആരുടെയോ തടവറയിൽ ഹോമിക്കപ്പെടാതിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. സ്വന്തം ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി ജീവിക്കുക എന്ന് കരുതി മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അവഗണിക്കണമെന്നല്ല. കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ കാര്യം സ്വന്തം കാര്യമാണ്. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ജീവിക്കാതിരിക്കുക. വാർദ്ധക്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം തിരിഞ്ഞു നോക്കുമ്പോൾ നഷ്ടബോധമോ കുറ്റബോധമോ ഇല്ലാതെ ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു ജീവിതം ജീവിച്ചു എന്നാശ്വസിക്കാൻ നമുക്ക് കഴിയണം. അതിന്